കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു സ്നേഹിതൻ, അവന് ഈ എറണാകുളത്തുള്ളവന് പഴയൊരു സ്നേഹിതൻ, അവന് എനിക്കൊരു 10-18 വർഷമായിട്ട് എനിക്ക് പരിചയമുള്ളു. വന്ന് ഞാൻ എറണാകുളത്ത് വരുമ്പോൾ ഇവരെന്നെ സഹായിക്കും, അത്യാവശ്യം എനിക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കും, ഇവരെന്നെ എൻ്റെ കൂടെ വരുമായിരുന്നു. 15 വർഷം മുമ്പാണ്. അപ്പം നല്ല അന്ന് ചെറുപ്പക്കാരൻ, അവന് ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടും, കടം കയറും, വളരെ വിഷമം. അപ്പം അവിടെ അവൻ്റെ ഒരു ബന്ധുവിൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള ബന്ധുവിൻ്റെ പഴയൊരു ഓടിട്ടൊരു വീടുണ്ട്, ആ വീട്ടിലാണ് ഇവൻ്റെ താമസം. അവിടെ കിടന്നുകൊണ്ട് ഇവന് ഇങ്ങനെ ജോലിയും പണിയൊക്കെ ചെയ്യും, പക്ഷെ ഒന്നും ശരിയാവും, നല്ല ഇച്ചിരി കഴിവുള്ള കൊച്ചാണ് ഇവൻ, നല്ല മിടുക്കനാണ്, പക്ഷേ ഒരു കാര്യവും നടക്കില്ല, എന്തിനിറങ്ങിയാലും ബ്ലോക്ക്, എന്നും കഷ്. വീട്ടിലാണ് ഇവനുള്ള 2 കുട്ടികൾക്കും ഒരു രോഗം, ഒരാളുടെ രോഗം മാറിയാൽ അടുത്തയാൾക്ക് രോഗം അടുത്ത, ഇങ്ങനെ അല്ലെ ഭാര്യയ്ക്ക്, അല്ലെ ഇവന് ഒരു കാര്യം നടക്കത്തില്ല. അപ്പം ഇവന് ഒരുപാട് കഷ്ടപ്പെടും. അപ്പം ഞാൻ ഇടയ്ക്ക് പോയിട്ട് ഇവന് പ്രാർത്ഥിക്കുമ്പോൾ 2 ആഴ്ചത്തേക്ക് വലിയ കുഴപ്പം കാണില്ല, വീണ്ടും 2 ആഴ്ചയും പഴയ പോലെ തന്നെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം എന്നോട് ഇങ്ങനെ പ്രാർത്ഥന എപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും, സിനിമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ ഇരിക്കെ ഇവൻ്റെ ഇവൻ താമസിക്കുന്ന വീടിൻ്റെ ഉടമയായ അവൻ്റെ ബന്ധു തന്നെയാണ്, അവന് ഫ്രീ ആയിട്ടാണ്, അവന് വാടകയൊന്നും കൊടുക്കണ്ട, പക്ഷേ അവൻ വാടകയും അവൻ തീർന്നുകൊണ്ടിരിക്കുക. പ്രശ്നം 3-4 വർഷം അവിടെ കേട്ട, 2-3 വർഷം കണ്ട് ഒരു രക്ഷയിൽ അവൻ കരകയറുന്നില്ല. അപ്പോൾ ഇവൻ്റെ ബന്ധു അവൻ്റെ വീടിൻ്റെ മുറ്റത്ത്, ഈ ബന്ധു വലിയൊരു മനുഷ്യൻ, പുള്ളി കേരളത്തിലെ ഒരു ഗവൺമെൻറ് ഓഫീസറൊക്കെ ആയിരുന്നു, പക്ഷേ ആൾക്ക് ഒരു പ്രശ്നമുള്ളൂ, ആൾക്ക് സമയനോട്ടം, ഒരു സ്വന്തമായൊരു മന്ത്രവാദിയുണ്ട്, പ്രസലോഷം, കുടുംബസ്വത്ത് പോലെ സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹലോലിയ. സ്വന്തമായിട്ടൊരു വികാരിച്ചിനുണ്ടെന്ന് പറയുന്ന പോലെ ചിലർക്ക് സ്വന്തമായിട്ടൊരു മന്ത്രവാദി, പ്രസലോഷ് സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹലേലുഷ. അങ്ങനെ എപ്പോഴും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അങ്ങോട്ടാണ് പ്രസലോഷ് യാത്ര അങ്ങോട്ട്. അപ്പോൾ ഈ സമയനോട്ടം ഇതിങ്ങനെയുള്ള ഒരുപാട് കലാപരിപാടിക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പോയിക്കൊണ്ടിരിക്കും. ഈ അപ്പം പോകും, പുള്ളി അതിലാണ് വിശ്വാസം, പുള്ളി പള്ളിയിലൊന്നും പോകത്തുന്നില്ല, കുർബാന ഉപസാരമൊന്നും പരിപാടിയൊന്നും ഇല്ല, പുള്ളിക്ക് ഈ പരിപാടിയാണ്. അപ്പോൾ ഒരു ദിവസം ഈ പുള്ളിക്ക് ഇഷ്ടംപോലെ പണം, ഇഷ്ടംപോലെ പണ്ടേ ഈ ജോലിസ്ഥലത്തു നിന്നൊക്കെ കിട്ടി പാടസ. അപ്പോൾ ആണോ ഇവനോട് പറഞ്ഞേടാ, നീ ഒരു കാര്യം ചെയ്യും, നീ രക്ഷപ്പെടാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ മനുഷ്യൻ്റെ സഹോദരിയുടെ മകനാണ് ഇവന് പ്രസലോഷൻ. അപ്പം ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിനക്ക് കുറേ പണം തരാം, നീ പോയിട്ടൊരു ഒരു വലിയ ബിസിനസ് തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ അവനൊരിടത്ത് എറണാകുളത്തൊരു ഭാഗത്ത് അവനൊരു ഒരു ഹോൾസെയിലിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു പ്രസലോഡ്. അപ്പം അങ്ങനെ ഒരു ഹോൾസെയിലിന് ഒരു കടയൊക്കെ മേടിച്ചു, 2 മുറി വലിയൊരു ഷട്ടറുള്ള വലിയൊരു കട മേടിച്ച് അവന് ഹോൾസെയിലിൻ്റെ ബിസിനസ് എല്ലാം ശരിയാക്കുക. അപ്പോൾ അത് വെഞ്ചരിക്കാൻ വേണ്ടി ഇവൻ അന്ന് തന്നെ വിളിച്ചു. ശ്രോടത്ത് പറഞ്ഞ ഹലോലിയ, ഏകദേശം ഒരു 13-14 വർഷം മുമ്പായി സംഭവം കേട്ടോ, 14-15 വർഷമായിക്കണം. അപ്പോൾ ഇവനെ വിളിച്ചു, അച്ഛാ ഒന്ന് വരാമോ, അപ്പോൾ ഇവനോടുള്ള എനിക്കൊരു സ്നേഹമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരാടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൻ ഞാൻ നേരെ അവൻ്റെ വീട്ടിൽ ചെന്നു, വലിയ ഇവൻ്റെ കടയിൽ ചെന്നു. കടയിൽ ചെന്നപ്പോൾ ഇവൻ്റെ ഈ ബന്ധുവായ ഇച്ചിരി പ്രായമുള്ള മനുഷ്യൻ, റിട്ടയേർഡാണ്, ആൾ 10-60 വയസ്സ് മുകളിൽ പ്രായമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആളവിടെ ഇരിപ്പുണ്ട്. ആൾ കണ്ടേപാട് ഞാൻ രാവിലെ ഒരു 9:10 ഇവിടെ എത്തി, ചെന്നപാട് അച്ഛാ ഇപ്പോഴല്ല വെഞ്ചരിക്കേണ്ടത്, 12 മണിക്കാണ് വെഞ്ചരിക്കേണ്ടത്. പ്രസലോ സ്വർണ്ണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് വകുപ്പ് മനസ്സിലായി. പ്രസലോഷ് സ്വർണ്ണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോഴല്ല വെഞ്ചരിക്കേണ്ടത്, 12 മണിക്കാണ് വെഞ്ചരിക്കേണ്ടത്. അത് കണ്ടപാട് എനിക്ക് മനസ്സിലായി പണി വരുന്നുണ്ട്. പ്രസലോഷ് അപ്പോൾ ഞാൻ സാധാരണയാണ് ഞാൻ നല്ല കോപിക്കുന്നയാളാണ്, നല്ല ദേഷ്യപ്പെട്ട് ഞാൻ ഇറങ്ങി ഇങ്ങ് പോവുള്ളൂ. പെട്ടെന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധമാവി, ഞാൻ എന്നാ ചെയ്യണം? പരിശുദ്ധ പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, ആ മനുഷ്യൻ പറഞ്ഞ പോലെ ചെയ്യാം. പ്രസലോ ഞാൻ കുറേ കാര്യം നിന്നെ പഠിപ്പിക്കാം, നമുക്ക് ടീച്ചറും കൂടിയാണല്ലോ, അവർക്ക് പറഞ്ഞേ ഹാലോലിയ. ശരിക്കും പഠിപ്പിക്കുന്നത് പരിശുദ്ധമാണ്, വേറെ ആര് പഠിപ്പിച്ചാലും അപൂർണമായ പഠനം ആകില്ല, അത് കുറച്ചൊക്കെ ശരിയാണ് പക്ഷെ മുഴുവൻ ശരിയാകില്ല. കയ്യടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തില് കരം കൂടി ഉയർത്തി കയ്യടിച്ചേ. അച്ഛൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? എന്നാ കയ്യടിച്ച് മക്കളെ നന്നട്ട് അമ്മ അമ്മ ഹലോ പറഞ്ഞേ ഹാലോലിയ, ഹാലോലിയ. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു 2 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു ഗുളികൻ്റെ സമയം വരാൻ. പ്രസലോഷ് അവർക്ക് പറഞ്ഞേ ഹലോ ഇഷ. അപ്പം അവൻ്റെ സമയം വന്നപ്പോഴാ ഇംഗ്ലീഷ് ആ ഇപ്പം സമയമായി, ഇപ്പം വെഞ്ചരിച്ചോളാം, വെഞ്ചരിക്കാൻ കയറുന്ന പറഞ്ഞു. ഞാനിങ്ങനെ പറയും അതല്ല തെക്ക് വടക്ക്, പ്രസലോഷ് ഞങ്ങളുടെ നാട്ടിലും തെക്കും വടക്കും ഒന്നുമില്ല പ്രസലോഷ്. അപ്പം ഞങ്ങൾക്കത് അറിയത്തില്ല എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു എങ്ങോട്ടാന്ന് ചേട്ടൻ തന്നെ പറഞ്ഞു പ്രസലോഷ്. അപ്പം ഞാൻ തെക്കും വടക്കൊക്കെ വെച്ചുകൊണ്ട് ആനമ്പുള്ളൊക്കെ തെളിച്ചേ.
അതിനവസാനം ഈ ഇതെല്ലാം പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു. അവന് ഇവനാകെ വിഷമമായി. എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അവന് ഒത്തിരി വിഷമമായി. അവൻ പറഞ്ഞു, പിന്നെ അവൻ ഞാൻ പിന്നെ ഒന്നും വേണ്ടിയില്ല. കാരണം വെച്ചാൽ ഇവനെങ്ങനെയും കരകയറാൻ വേണ്ടിയാണ് ഇവന് ഈ ബന്ധുവിനെ ആശ്രയിക്കുന്നത്. ഇവൻ പണങ്ങിയാൽ ആളിട്ടു ഇട്ടു അവൻ്റെ പ്രസ്ഥാനം പൂട്ടിപ്പോകും. അപ്പം ഞാൻ സഹിച്ചുകൊണ്ട് 12 മണിവരെ അവിടെ ഇരുന്ന് കൊട്ടും. പ്രസ്ലോ 12 മണി ഇരുന്നിട്ട് വെൻചിരിപ്പ് കഴിഞ്ഞപ്പം ഈ ഷട്ടറിട്ട് അടച്ച് ഭക്ഷണം അവൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവാച്ച പോവാ. അപ്പോൾ ഷട്ടറിട്ടപ്പോൾ ഞാനങ്ങോട് കൂടി ആ ഷട്ടറിട്ട് ദൈവാനുഗ്രഹമുണ്ട്. പിന്നെ അത് തുറന്നിട്ടില്ല. പ്രസ്ലോ കയ്യടച്ച് കർത്താവ് തന്നെ പറഞ്ഞു. അവർക്ക് പറഞ്ഞേ ഹാലോ യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഞാൻ ഷട്ടർ ഇട്ടച്ച് പോന്നു, തുറന്നില്ല. 2 മാസം ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ അച്ഛ അന്ന് അടച്ചു, പിന്നെ തുറന്നിട്ടില്ല. പ്രസ്ലോ പ്രസ്ഥാനം പോയി. അവർക്ക് പറഞ്ഞു അപ്പോൾ കാര്യത്തിന് തീരുമാനം യേശു ആരാധന. അപ്പോൾ പിന്നീട് ചോദിച്ചു, അച്ഛ ഇനി എന്തെങ്കിലും വഴി അച്ഛൻ ഞാൻ എന്നെ ചെയ്യുന്നു. ഇനി ഒരു വഴിയില്ല അച്ഛ, ഇത് അവിടെ വെച്ച് പ്രശ്നം കയറി വന്നു. അതുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞ മോനെ ഞാനൊരു കാര്യം പറയാം. ഞാൻ സീരിയസ് ആയിട്ട് ഇത്ര നേരം നമ്മൾ തമാശ പറഞ്ഞു, പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് കാര്യം അത് നിനക്ക് ചെയ്യാൻ പറ്റുമോ? ഉവച്ച അതെ നീ ചെയ്യേണ്ടത് പറ്റുകയാണ്. നാളെ തന്നെ നിൻ്റെ ആ വീട്ടിൽ നിന്ന് നീ ഇറങ്ങണം. പ്രസ്ലോഷം നീ എവിടെയെങ്കിലും പോയൊരു വീട് വാടകയ്ക്കെടുക്കുക, ഉള്ള കയ്യിലെ പൈസ കൊണ്ടുപോയി തുടയ്ക്കും. നീ ആ പഴയ വീട്ടിൽ നിന്ന് ഇറങ്ങുക, സാധനം എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ അമ്മാവൻ ചോദിക്കും നീ എന്താ പോകുന്ന വെച്ചാൽ നീ പറയണം അച്ഛൻ പറഞ്ഞിട്ടാന്ന് തന്നെ നീ പറഞ്ഞേരെ. പ്രസ്ലോഷം രക്ഷപ്പെടാനുള്ള അവസാനത്തെ വഴി. പ്രസ്ലോഷം 3-4 വർഷം ഓടി നടന്നിട്ട് ഇവൻ്റെ വീട് രക്ഷപ്പെടുന്നില്ലേ, എല്ലാം തകർന്ന് ഈ പൈശാചിക ശക്തികളെ ആശ്രയിക്കുന്നവൻ്റെ അടുത്ത് നിന്നാൽ മതി നമുക്ക് അടി കിട്ടും. പ്രസ്തുലോഷ് അങ്ങനെ തിയറിയുണ്ട്. അപ്പം ഇറങ്ങിക്കോളാൻ പറഞ്ഞു, നീ നാളെ വണ്ടി പിടിച്ച് നിറയ്ക്കും. അച്ഛൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ഞാൻ കേട്ടോളാം. അത്ര എന്നോടൊരു ആത്മാർത്ഥിയുള്ള പെട്ടെന്ന് അവൻ പോയിട്ട് എറണാകുളത്തൊരു സ്ഥലത്ത് പോയി ഒരു ചെറിയ വീട് വാടകയ്ക്ക് കണ്ടുപിടിച്ചു. പിറ്റേ ദിവസം ഇവൻ്റെ ബന്ധുവിനോട് പറയാതെ തന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു ലോറി കൊണ്ടുവന്നിട്ട് സാധനം കെട്ടി. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, ആ മനുഷ്യൻ തന്ന് ഒരു സാധനമൊന്നും എടുത്തേക്കരുത്, അതവിടെ ഇട്ടേക്കണം. നിൻ്റേതായതെന്തെങ്കിലും സ്വന്തമായിട്ടുണ്ട്, അതുകൊണ്ടേ പോകാവുള്ളൂ, അല്ലെ വേറെ ഒന്നും നീ എടുത്തേക്കരുത്. ആൾ ചോദിച്ചാൽ പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞേക്കാൻ പറ്റും, വേറെ ഒന്നും നീ പറയണ്ട. പിറ്റേ ദിവസം ഇവൻ എടുത്തപ്പോഴത്തേക്കും ഈ പറഞ്ഞ ബന്ധു, നീ എന്താ കാണിക്കുന്നത്, നീ എന്തൊക്കെ പറ്റും, നീ എന്താ ഉദ്ദേശം പറഞ്ഞു? ഒന്നുമില്ല, അച്ഛൻ എന്നോട് പറഞ്ഞത് ചെയ്യാൻ പറഞ്ഞിക്കോളാൻ പറഞ്ഞു. നീ ഇനി മേലെ ഇങ്ങനെയുള്ള തിന്മയുടെ ബന്ധങ്ങൾ സൂക്ഷിക്കേണ്ട. പ്രശ്നം ഒക്കെ സ്നേഹം സൂക്ഷിച്ചു, എല്ലായിടത്തും ഒക്കെ സ്നേഹം വേണം. പക്ഷേ പൈശാചിക ശക്തിയെ ആശ്രയിക്കുകയും ആരാധിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്തു പോകുന്ന മക്കളെ പറ്റില്ല. സത്യദൈവം കർത്താവ് ഈശോയ, ആ ഈശോയിലേക്ക് വരുന്നവൻ സ്വതന്ത്രന. ഹല്ലേലൂയ്യ, വിശ്വ ആരാധന. ഹല്ലേലൂയ്യ.